ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഗെയിം ചേഞ്ചർ റിയാസലീം. ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു വീഡിയോ ഒന്ന്, പുതിയൊരു ഇൻ്റർവ്യൂ നമ്മുടെ റിയാസലീമിൻ്റെ. ഞാൻ ഈ ഗെയിം ചേഞ്ചറിൻ്റെ വീഡിയോ ഏത് കണ്ടാലും ഞാൻ അതിനെപ്പറ്റി റിയാക്ട് ചെയ്യാറുണ്ട്. സോ ആ വീഡിയോ എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. ഇദ്ദേഹത്തിൻ്റെ ഒരു നിർത്തിക്കൊണ്ടിരുന്ന ഇൻ്റർവ്യൂ ആണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അദ്ദേഹം മൗണ്ടൻ സ്കൈ ആണെന്ന് ഉള്ള തെളിവാണെന്ന് തോന്നുന്നത്. അങ്ങനത്തെ പ്രത്യേക തരത്തിലുള്ള പച്ച കളർ കന്തൂറണക്കത്തെ ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നത്. കൊള്ളാം, നല്ല രസമുണ്ട്, അതിമനോഹരമായിട്ടുണ്ട്, ചേരുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അത് ആ ഇൻ്റർവ്യൂവിൽ ആദ്യത്തെ ചോദ്യം മറ്റൊന്നുമല്ല, ഒന്ന് കേട്ട് വെക്കാം. ആ എങ്ങനെ എങ്ങനെ ഉദ്ഘാടനം? സത്യം പറഞ്ഞാൽ ഈ ഡയലോഗ് കേട്ടതിന് ശേഷം ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കി, റിയാസലീം ഇനാഗ്രേറ്റിംഗ് ഷോപ്പ്, ഒരൊറ്റ റിസൾട്ട് പോലും വന്നില്ല. പച്ചക്കള്ളമാണ് ഈ മലവാണംജി പറയുന്നത്. ഒരു കട പോലും ഉദ്ഘാടനം ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ഈ മലവാണിജി ഒരു കട പോലും ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചില്ല? നിങ്ങൾ പ്രേക്ഷകരാണ് എനിക്ക് പറഞ്ഞതണ്ടേ, നിങ്ങളുടെ എന്താ ഫാൻസ്, അതായത് ഈ മലവാണിജിയുടെ ഫാൻസാണ് പറഞ്ഞതണ്ടേ, എന്തുകൊണ്ടാണ് മലവാണിജി ഒരു കട പോലും ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കാത്തത്? ഗെയിം ചേഞ്ചറിലെ അദ്ദേഹം ഒരുവിധം കുഴപ്പമില്ലാതെ ഉദ്ഘാടനങ്ങൾ നടക്കുന്നുണ്ട്. എവിടെയാണ് നടക്കുന്നത്? ഒരുവിധം ഏത് ഷോപ്പാണ് ഉദ്ഘാടനം ചെയ്ത്? നെക്സ്റ്റ് ചോദ്യം, ബിഗ് ബോസ് കണ്ടില്ല, നാലേ നാല് എപ്പിസോഡേ കണ്ടുള്ളൂ. ഇവനെ പോലുള്ളവരെ ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഇനി ഒരിക്കലും വിളിക്കരുത്. കാരണം ഇവനത് കാണാൻ പോലുള്ള സമയമില്ല. കാരണം ഇവൻ LGBT ഹെഡ്ക്വാർട്ടേഴ്സിൽ ഭയങ്കര എന്താ പറയുക, ഉന്നമനത്തിന് വേണ്ടിയുള്ള ഡ്യൂട്ടിക്കിടയിൽ പരിശ്രമിക്കുകയാണ് അവൻ LGBTQ നന്നാക്കാൻ വേണ്ടി. കാരണം അത്രയ്ക്ക് തിരക്കാണ്, പുറത്താശാനെ കാണുന്നില്ല, ടി വി ഷോയിലും കാണുന്നില്ല, വേറെ ഒരു പരിപാടിയെല്ലാം കാണുന്നില്ല, ഗൾഫിലൊന്നും ജോലിക്ക് ആയി പോയതായിട്ട് അറിയുന്നതുമില്ല. പിന്നെ എവിടെയാണ് തിരക്ക്? എന്താണ് ഇദ്ദേഹത്തിന് ഇത്ര വലിയ തിരക്ക്? സ്റ്റേജ് ഷോ എല്ലാം ചെയ്യുന്നുണ്ടോ? ദുബായിലോ മറ്റോ ആയിരുന്നു പറയുന്നു, അതിൻ്റെ തിരക്കാണോ എന്ന് എനിക്കറിയാൻ വയ്യ. അടുത്തത്, നെക്സ്റ്റ്, ഇത്രയും ആൾക്കാരുടെ സ്നേഹം കിട്ടുന്നുണ്ട്, അത് ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് കണക്കാക്കുന്നു. ബിഗ് ബോസിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ സംഭവങ്ങൾ, അതായത് ഒരുപാട് പേരുടെ സ്നേഹവും ലാളനയും പരിലാളനയും കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. അതാരൊക്കെയാണാവോ എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടല്ലോ. ഇതാണ് ആ വ്യക്തി, ഇത്രയും വ്യക്തികളുടെ പരിലാളനയും സ്നേഹവുമാണ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ മര്യാദയ്ക്ക് നോർമൽ ചിന്താഗതിയുള്ള ഒരുത്തെ അദ്ദേഹത്തെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ്, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്ത് ശരിയായില്ല അങ്ങനെ പുറത്ത് എവിടെന്നെങ്കിലും? പല ആൾക്കാരും പലതും പറയാറുണ്ട്, പക്ഷെ ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതായത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്ത തെറ്റായിപ്പോയി, ഇത് ചെയ്ത തെറ്റായിപ്പോയി? ആരും പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പറഞ്ഞവരെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. നീ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് നിന്നെയും ഒരാളും മൈൻഡ് ചെയ്യാത്തത്, അത് നീ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നിന്നെ ആരും കട ഉദ്ഘാടനത്തിന് വിളിക്കാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിന്നെ ഒരു പരിപാടിക്ക് ആരും വിളിക്കാത്തത്? കാരണം നീ മറ്റുള്ളവരെ മൈൻഡ് ചെയ്യാറില്ല. റിയാസലീമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. റിയാസലീമിൻ്റെ പ്രശ്നം മറ്റൊന്നുമല്ല, റിയാസലീമാണ് ഈ ലോകത്തിലെ ഏറ്റവും അറിവിൻ്റെ ഭണ്ഡാരം എന്ന് വിശ്വസിക്കുന്നു. റിയാസലീമിനെ കഴിഞ്ഞ് വേറെ ആരുമില്ലെന്ന് റിയാസലീം വിശ്വസിക്കുന്നു. റിയാസലീം കൊള്ളാം മിടുക്കനാണ്, ഒരുപാട് കഴിവുകളുണ്ടവന്, പക്ഷേ ആ കഴിവിലുപരി ഒരുപാട് മണ്ടത്തരങ്ങളും ഇഡിയോട്ടിക് ചിന്താഗതികളും ഉള്ള ഒരു മലവാണം തന്നെയാണ് റിയാസ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. ഇനി റിയാസിൻ്റെ ഫാൻസ് പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് റിയാസ് ഇത്രയും ബിഗ് ബോസിലൊക്കെ പോയി ഇത്രയും വലിയ സംഭവമായ ആളല്ലേ, എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കുന്നതെന്ന്? എന്തൊക്കെ ഇനി പറഞ്ഞാലും ഈ റിയാസലീമ് കാട്ടിക്കൂട്ടുന്നതിൻ്റെ നാലിലും നോലും വരുന്നില്ല നമ്മൾ പറയുന്നത്. റിയാസലീമിനും അദ്ദേഹത്തിൻ്റെ ഫാൻസിനും മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. റിയാസലീമിനെ ആരെ വേണമെങ്കിലും കളിയാക്കാം, ബോഡി ഷെയിം ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ റിയാസലീമിനെ തിരിച്ചു ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സഹിക്കത്തില്ല, അദ്ദേഹത്തിൻ്റെ ഫാൻസിന് സഹിക്കത്തില്ല, അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ അങ്ങ് വല്ലാതെ അങ്ങ് ആവും, അദ്ദേഹത്തിൻ്റെ ഫാൻസിനാണ് ഈ കുരു പൊട്ടി അങ്ങ് ചാവും, ആ ഒരു ലെവലാ. നെക്സ്റ്റ്, ഒരു അഭിപ്രായം ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്, പുതിയ ബിഗ് ബോസിൽ വരുന്ന ആൾക്കാരെ പറ്റി. പുതിയ ബിഗ് ബോസിൽ വരുന്ന ആൾക്കാർ ഇമേജ് കോൺഷ്യൻസ് അല്ലാത്ത ആൾക്കാർക്ക് ഇതിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് എന്താ പറയുക, ചിലപ്പോൾ ഒരുപക്ഷെ നല്ല ഓളം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഗെയിം ചേഞ്ചർ പറയുന്നത്. അടുത്ത ആൾക്കാർക്ക് ഉപദേശമാണ് കൊടുക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുള്ളൂ, അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ വിജയിക്കത്തുമില്ല, ജനങ്ങൾ അവരെ അംഗീകരിക്കത്തുമില്ല. റിയാസലീമിൻ്റെ അതേ അവസ്ഥയായി പോകും. റിയാസലീമിന് അംഗീകാരമുണ്ട്, 4-3-7 പേർ LGBTQ വേണ്ടി, പിന്നെ കുറച്ച് ഊള ഫാൻസിൻ്റെ മലയാളത്തെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫാൻസുണ്ട്, അവരുടെയും ഒരു അംഗീകാരമുണ്ട്. ഈ ജനങ്ങളുടെ അംഗീകാരം കിട്ടണമെങ്കിൽ ഇനി ഒരു 50 ബിഗ് ബോസ് വന്നാൽ പോലും ഇതേക്കുള്ള ഊളത്തരങ്ങളും ഊച്ചാളിത്തരങ്ങളും തെണ്ടിത്തരങ്ങളും കാണിക്കുകയും പറയുകയും ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കത്തില്ല.
മെജോറിറ്റി ജനങ്ങൾ അംഗീകരിക്കത്തില്ല. അംഗീകരിക്കുന്ന കുറച്ച് ഇതുപോലുള്ള വാണക്കേസുകളുണ്ടാവും, പക്ഷേ അല്ലാത്തവരാരും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ചിന്താഗതി ആദ്യം മാറ്റണം. ഡോക്ടർ റോബിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത ഒരു മെയിൻ റീസൺ, ഡോക്ടർ റോബിൻ ഒരിക്കലും തെറ്റുപറ്റിയത് എന്താ അക്സെപ്റ്റ് ചെയ്യാതിരുന്നിട്ടില്ല. ഈ ബിഗ് ബോസിൽ വെച്ച് ഡോക്ടർ റോബിനെ ഏറ്റവും അധികം വ്യക്തിത്വം നടത്തിയ ഒരൊറ്റ ഒരാൾ റിയാസാണ്, പിന്നെ ജാസ്മിൻ. അപ്പം ഈ റിയാസലീമിൻ്റെ ഈ ഒരു ക്യാരക്ടർ, അതായത് റിയാസലീം കാണിക്കുന്ന മുഴുവൻ ശരിയാണെന്നും അദ്ദേഹം എന്താ പറയുക പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കണം എന്ന് ചിന്തിക്കുന്ന ഈ ഒരവസ്ഥ മാറിയാൽ മാത്രമേ ജനങ്ങൾ നിന്നെ അംഗീകരിക്കത്തുള്ളൂ. ഡോക്ടർ റോബിനൊരു പ്രത്യേകതയുണ്ട്, ഡോക്ടർ റോബിൻ പറയുന്ന എല്ലാം ശരിയാണെന്ന് ഡോക്ടർ റോബിൻ പറയുന്നില്ല. ഡോക്ടർ റോബിൻ പറയുന്ന എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണമെന്നും പറയുന്നില്ല. ഡോക്ടർ റോബിൻ പറയുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നല്ലതാണെന്നെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളുക, അല്ലാത്തത് നിങ്ങൾ ഉപേക്ഷിക്കുക. അദ്ദേഹം നല്ലതാണെന്ന് അദ്ദേഹം പറയുന്നില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ റിയാസ് അലീം ഗെയിം ചേഞ്ചർ എന്ന് നന്നാവുന്നു. അന്ന് റിയാസ് അലീമിനെയും നമ്മളെന്താ പറയുക ഇഷ്ടപ്പെടുകയും നമ്മൾ അയാളെക്കുറിച്ച് നല്ല വീഡിയോ ചെയ്യുകയും ചെയ്യും. ഫാൻസിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്.